ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ലേണിംഗ് തിയറീസ്, പഠന സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിഹേവിയറിസം പറഞ്ഞു, കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറീസ് പറഞ്ഞു. അതിൽ തന്നെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സാമൂഹിക സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പഠനം എന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളിൽ ഇടപെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പ്രവർത്തനത്തിനുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദമെന്ന് പറയുന്നത്. പഠനവുമായി ബന്ധപ്പെട്ട സാമൂഹിക സിദ്ധാന്തങ്ങൾ പൊതുവെ കുട്ടികളുടെ വ്യവഹാര ശൈലി രൂപപ്പെടുത്തുന്നതിൽ അവർക്ക് കിട്ടുന്ന സാമൂഹിക അനുഭവങ്ങൾ നിർവഹിക്കുന്ന പ്രധാന പങ്കിനെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനമാണ് ബന്ധൂരെയും വാൾട്ടേഴ്സും ചേർന്ന് രൂപം നൽകിയ സാമൂഹിക പഠന സിദ്ധാന്തവും വൈഗോർസ്കി ആവിഷ്കരിച്ച സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തവും. അപ്പം നമ്മൾ ഫസ്റ്റിന് പറയാൻ പോകുന്നത് സാമൂഹിക ജ്ഞാന സിദ്ധാന്തം, അഥവാ അനുകരണത്തിലൂടെയും സാമൂഹിക രംഗാവിഷ്കാരത്തിലൂടെയുമുള്ള പഠനം, ലേണിംഗ് ത്രൂ ഇമിറ്റേഷൻ ആൻഡ് സ്റ്റിമുലേഷൻ. ഇത് നമുക്കറിയാം ആൽബർട്ട് ബന്ധൂരെ. അനുകരണ പഠനം അഥവാ ലേണിംഗ് ത്രൂ ഇമിറ്റേഷൻ ആൻഡ് സ്റ്റിമുലേഷൻ. അനുകരണ പഠനം അഥവാ മാതൃക അനുകരണം എന്ന വിഷയത്തിലെ ആദ്യകാല പ്രയോക്താക്കൾ ഡൊളാർഡും മില്ലറും ആയിരുന്നു. 1941 സാമൂഹിക പഠനവും അനുകരണവും അഥവാ സോഷ്യൽ ലേണിംഗ് ആൻഡ് ലിമിറ്റേഷൻ എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിക്കുകയും സാമൂഹിക പഠനത്തിലൂടെ അനുകരണത്തിൻ്റെ പ്രാധാന്യം അവതരിപ്പിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ആൽബർട്ട് ബന്ധൂരെയും അദ്ദേഹത്തിൻ്റെ അനുയായിയായിരുന്ന റിച്ചാർഡ് വോൾട്ടേഴ്സും ഈ ആശയത്തെ കൂടുതൽ വികസിപ്പിക്കുകയും സാമൂഹിക പഠന സിദ്ധാന്തം ആവിഷ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ആൽബർട്ട് ബന്ധൂരെയും അദ്ദേഹത്തിൻ്റെ അനുയായിയായ റിച്ചാർഡ് വോൾട്ടേഴ്സുമാണ് ഈ ആശയത്തെ കൂടുതൽ വികസിപ്പിക്കുകയും സാമൂഹിക പഠന സിദ്ധാന്തം ആവിഷ്കരിക്കുകയും ചെയ്തത്. ഓരോ കുട്ടിയും ജന്മനാ തന്നെ അനുകരണ വാസനയുള്ളവരാണ്. തങ്ങളുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ നിരീക്ഷിച്ച് അനുകരണത്തിലൂടെ പഠിക്കുന്നു. ഈ സിദ്ധാന്തം വഴി മനുഷ്യർ പരസ്പരം കാര്യങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നത് കണ്ടെത്താൻ ശ്രമിക്കുന്നു. നേരിട്ടുള്ള അനുഭവം, അതായത് നിരീക്ഷണമാകാം, അനുകരണമാകാം, മാതൃകയാകാം. നേരിട്ടുള്ള അനുഭവം വഴിയുള്ള പഠനത്തെക്കുറിച്ചിട്ടാണ് ഈ സിദ്ധാന്തം നിരീക്ഷിക്കുന്നത്, അഥവാ ഒബ്സർവേഷണൽ ലേണിംഗ്. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം അവൻ്റെ പെരുമാറ്റവും ചിന്തയും പരിസ്ഥിതിയും ചേർന്നാണ് രൂപപ്പെടുന്നത് എന്നാണ് ബന്ധൂരെ വിശ്വസിച്ചിട്ടുള്ളത്. ജനിതകമായ പ്രവർത്തനത്തെക്കാൾ പരിസ്ഥിതിയാണ് ഒരാളുടെ പെരുമാറ്റം രൂപപ്പെടുന്നതിൽ സഹായിക്കുന്നത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി സാമൂഹിക ജ്ഞാന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നിരീക്ഷിക്കുക വഴി നാം പഠിക്കുന്നു. ഇതാണ് ഒബ്സർവേഷൻ ലേണിംഗ്. പ്രത്യേക പിൻബലമില്ലാതെ തന്നെ ഒരു മാതൃകയുടെ സഹായത്തോടെ പഠനം സാധ്യമാണ്. സാദൃശ്യ പഠനം വഴിയും പഠനം സാധ്യമാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോഴൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാവും, ലോക്ക്ഡൗൺ സമയത്ത് എന്ത് ചെയ്തു, യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പലരും കുക്കിംഗ് ഒക്കെ പഠിക്കുന്നത്. എന്താണ്, നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നിരീക്ഷിച്ചിട്ട് പഠിക്കുകയാണ്. മറ്റുള്ളവരെ നിരീക്ഷിച്ച് അവരുടെ പെരുമാറ്റം അതേപടി പകർത്താതെ നമ്മുടേതായ ഒരു ശൈലിയിൽ അത് അനുകരിക്കുന്നു. സാധാരണ രീതി അനുകരിക്കാൻ സാധ്യമാണ്. എന്നാൽ സങ്കീർണമായ പെരുമാറ്റം അനുകരിക്കാനായി പ്രത്യേകമായ നിർദ്ദേശങ്ങളും അഭ്യാസവും ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാമൂഹ്യ ജ്ഞാന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. ആൽബർട്ട് ബന്ധൂരെയുടെ സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ച ബുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രന്ഥങ്ങളാണ് അഡോളസെൻ്റ് അഗ്രഷൻ, ദെൻ അഗ്രഷൻ എ സോഷ്യൽ ലേണിംഗ് അനാലിസിസ്, ദെൻ സോഷ്യൽ ലേണിംഗ് തിയറി. ഇത്രയും 3 ഫേമസ് ആയിട്ടുള്ള ബുക്സാണ് ബന്ധൂരെയുടെ സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ. ബന്ധൂരെയുടെ സാമൂഹിക വികാസ സങ്കല്പം അറിയപ്പെടുന്നത് നിരീക്ഷണ പഠന സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ് എന്നതാണ്.
അപ്പോൾ യു പി അസിസ്റ്റൻ്റ് 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു, സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആര് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ആൽബർട്ട് ബന്ധൂര. ഇനി നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൽ 5 അടിസ്ഥാന ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ് 5 ഘട്ടങ്ങൾ? 1 മാതൃക നൽകൽ അഥവാ മോഡലിംഗ്. 2 ശ്രദ്ധ ഓർ അറ്റൻഷൻ. 3 നിലനിർത്തൽ അഥവാ റിട്ടൻഷൻ. 4 ചാലക പ്രകടനം അഥവാ മോട്ടർ റീപ്രൊഡക്ഷൻ. 5 അഭിപ്രേരണ അഥവാ പ്രബലനം, മോട്ടിവേഷൻ ഓർ റീഇൻഫോഴ്സ്മെൻറ്റ്. അനുകരിക്കുന്നതും സാമൂഹിക ജീവിതത്തിൽ അനുവർത്തിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നത് മോഡലിംഗ് ആണ്, അല്ലെങ്കിൽ മാതൃക നൽകലാണ്. 2 അറ്റൻഷൻ അഥവാ ശ്രദ്ധ. നിരീക്ഷണ വിധേയമാകുന്ന സംഭവം ഓർ പ്രതിഭാസം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കപ്പെടുമ്പോൾ മാത്രം അനുകരണീയമാകുന്നതാണ് ശ്രദ്ധ. 3 മാതൃകയാക്കപ്പെടുന്ന ഒരു വ്യവഹാരം ദീർഘകാലം ഓർമ്മയിൽ അനുകരിക്കപ്പെടുന്നതാണ് നിലനിർത്തൽ. എന്താണ് അവിടെ റിട്ടൻഷനായിട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള മോഡലിംഗ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണ്? ദീർഘകാലം ഓർമ്മയിൽ അനുകരിക്കപ്പെടുന്നത്. 4 മോട്ടർ റീപ്രൊഡക്ഷൻ അഥവാ ചാലക പ്രകടനം. അനുകരണ മാതൃകയുടെ വ്യവഹാരങ്ങൾ അതേ രൂപത്തിൽ പുനഃപ്രകാശനം ചെയ്യാൻ നിരീക്ഷകന് സാധിക്കുന്നതാണ് ചാലക പ്രകടനം. ലാസ്റ്റ് അഭിപ്രേരണ അഥവാ പ്രബലനം, മോട്ടിവേഷൻ ഓർ റീഇൻഫോഴ്സ്മെൻറ്റ്. ടെലിവിഷനിലൂടെ വീക്ഷിക്കുന്ന പല രംഗങ്ങളും കുട്ടികളുടെ വ്യവഹാരത്തിൽ മാറ്റം വരുത്തുന്നതാണ് അഭിപ്രേരണ ഓർ പ്രബലനം. നിങ്ങൾക്കറിയാം, ചെറിയ കുഞ്ഞു മക്കൾ പഠിച്ചും കണ്ടാൽ പറയും എനിക്ക് ആ ബാഗ് വേണം, എനിക്ക് ഈ കുട വേണം എന്നൊക്കെ പറയുന്നത് എന്താണ്? അവർ വീക്ഷിക്കുന്നത് അവരുടെ വ്യവഹാരത്തിൽ മാറ്റം വരുത്തുന്ന കാര്യമാണ്. അപ്പോൾ നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൽ 5 അടിസ്ഥാന ഘട്ടങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാവും ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ്, ബോബോ പാവ പരീക്ഷണം. ഇതാരുടേതാണെന്ന് ചോദിച്ചാൽ ആൻസർ ആൽബർട്ട് ബന്ധൂരെ. ദൃശ്യമാധ്യമങ്ങളിലെ പെരുമാറ്റ രീതികൾ, രക്ഷിതാക്കളുടെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ തുടങ്ങിയവ കുട്ടികൾ അനുകരിക്കുകയും അവ ലംഘിക്കുകയും ചെയ്യുന്ന ആൽബർട്ട് ബന്ധൂരയുടെ പരീക്ഷണമാണ് ഈ ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ് അഥവാ ബോബോ പാവ പരീക്ഷണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ബോബോ പാവ പരീക്ഷണം നടത്തിയ വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ബന്ധൂര. ബന്ധൂരയുടെ അഭിപ്രായത്തിൽ മാതൃക അനുകരണം പഠിതാക്കളുടെ സമ്പൂർണ്ണ വ്യവഹാരം വാർത്തെടുക്കുന്നതിനുള്ള കാര്യക്ഷമമായ ഒരു തന്ത്രമാണ്. അനുകരിക്കാൻ പറ്റിയ ഉദാത്ത മാതൃകൾ തിരഞ്ഞെടുക്കാൻ പഠിതാക്കളെ സഹായിക്കലാവണം വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മം എന്നതാണ് ബന്ധൂര പറയുന്നത്. ദൃശ്യമാധ്യമങ്ങളുടെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികളെയും കുട്ടികൾ അനുകരിക്കുകയോ അവലംബിക്കുകയോ ചെയ്യുമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ബന്ധൂര ഈ ബോബോ പാവ പരീക്ഷണം നടത്തിയത്. ക്രൂരതയും അക്രമവാസനയും സമൂഹ മനസ്സിലേക്ക് കടന്നു വരുന്നതിന് ദൃശ്യമാധ്യമങ്ങൾ കാരണമാകുന്നു എന്നതാണ് ബന്ധൂര ഈ പരീക്ഷണത്തിലൂടെ തെളിയിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീ ഒരു പാവയെ ക്രൂരമായി ആക്രമിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ തൻ്റെ പരീക്ഷണത്തിൽ ബന്ധൂര കുട്ടികളെ കാണിച്ചു. അതിനുശേഷം കുട്ടികളെ ഒരു മുറിയിലാക്കും. ആ മുറിയിൽ അവർക്ക് പാവകളെ കാണാൻ കഴിയുമെങ്കിലും അത് ഉപയോഗിക്കാൻ സാധ്യമല്ലായിരുന്നു. ഇങ്ങനെ നിരാശരായിട്ടിരിക്കുന്ന കുട്ടികളെ മറ്റൊരു മുറിയിലേക്ക് മാറ്റുകയും അവിടെ നേരത്തെ വീഡിയോ ദൃശ്യത്തിൽ കണ്ട പാവ കുട്ടികൾക്ക് നൽകുകയും ചെയ്യുന്നു. എന്നാൽ 33% കുട്ടികളും പാവയെ ക്രൂരമായിട്ട് ആക്രമിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്താണ്? ക്രൂരതയും അക്രമവാസനയും സമൂഹ മനസ്സിലേക്ക് കടന്നു വരുന്നതിന് ദൃശ്യമാധ്യമങ്ങൾ കാരണമാകുന്നു എന്നതാണ് ബന്ധൂര ഈ പരീക്ഷണത്തിലൂടെ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ആൽബർട്ട് ബന്ധൂരയുടെ ഒബ്സർവേഷൻ ലേണിംഗ്, അല്ലെങ്കിൽ സാമൂഹിക പഠന സിദ്ധാന്തം ഓർ നിരീക്ഷണ പഠന സിദ്ധാന്തം. ഇതിൽ നമ്മൾ ബോബോ ഡോളിൻ്റെ പരീക്ഷണങ്ങളും പിന്നെ നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൻ്റെ 5 അടിസ്ഥാന ഘട്ടങ്ങളെക്കുറിച്ചും പറഞ്ഞു. പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത ഭാഗത്തിൽ വരാനുള്ളത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസമാണ്, അഥവാ സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം. വൈഗോഡ്സ്കിയുടെ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെക്കുറിച്ചൊക്കെയാണ് അടുത്ത ഭാഗത്തിൽ കാണുന്നത്.
വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, സി യു അഗെയിൻ.